ജാവ സിമ്പിളാണ്, പക്ഷെ പവർഫുള്ളുമാണ്. ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ഡയലോഗായിരുന്നു ഇത്. ഇതുപോലെ തന്നെയാണ് വാക്കുകൾ എന്ന് പറയുന്നത്. വാക്കുകളും സിമ്പിളാണ്, പക്ഷെ പവർഫുള്ളാണ്. പ്രണയിക്കുന്നവർക്ക് വാക്കുകൾ കൊണ്ട് സ്നേഹത്തിന്റെ കൊട്ടാരം പണയാം. ഒരു അധ്യാപകനെ അറിവിന്റെ അത്ഭുത വിളക്കാക്കി മാറ്റുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഒരു രാഷ്ട്രീയക്കാരന് തന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അങ്ങനെ അവസരങ്ങളുടെ പാലം പണിയാനും ഒക്കെ സഹായിക്കുന്നതും ഈ വാക്കുകൾ തന്നെയാണ്. ഒരു അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിനെയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവരുപയോഗിക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും എന്ന് പറയുന്നത് അവരുടെ ആവനാഴിയിലെ അസ്ത്രങ്ങളാണ്. ഇങ്ങനെ തഴുകാനും തലോടാനും തല്ലാനും തള്ളിയിടാനും ഒക്കെ മാത്രം ശക്തിയുള്ള ഇരുതല മൂർച്ചയുള്ള വാള് തന്നെയാണ് വാക്കുകൾ എന്ന് പറയുന്നത്. ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും നമുക്കറിയാം, ആലോചനയില്ലാത്തതോ അവസരോചിതമല്ലാത്തതോ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു പോകുന്ന ഈ വാക്കുകളേക്കാൾ നമ്മുടെ ബന്ധങ്ങളിൽ, ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ, നമ്മുടെ ഉദ്യോഗത്തിലൊക്കെ സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സാരമായി സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള ഒരു വജ്രായുധമുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ അംഗവിക്ഷേപങ്ങൾ കൊണ്ടുള്ള ആശയവിനിമയം, അതല്ലെങ്കിൽ ശരീരഭാഷ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അതിനെക്കുറിച്ചാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, പലപ്പോഴും നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന വാക്കുകളേക്കാൾ അയാളത് പറഞ്ഞ രീതിയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ചിലപ്പോൾ അത് അയാളുടെ മുഖഭാവമാവാം, അയാളുടെ അംഗവിക്ഷേപമായ ആവാം, അയാളുടെ ശബ്ദത്തിന്റെ ഘനമാവാം, അയാളുടെ അപ്പിയറൻസ് പോലും ആവാം. ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് പലപ്പോഴും ആ ആളെ വിശ്വസിക്കണോ, അയാൾ പറയുന്നത് കേൾക്കണോ, അയാളോട് തുടർന്ന് സംസാരിക്കണോ എന്ന് പോലും പലപ്പോഴും നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഇടപെടലുകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒന്നാണ് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം എടുത്താൽ പലപ്പോഴും അവിടെയുള്ള അച്ഛന്റെയും അമ്മയുടെയും മുതിർന്നവരുടെയും ഒക്കെ തമ്മിലുള്ള ഈ ആശയവിനിമയം അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലാവുന്നത് അവിടെയുള്ള കുട്ടികളുടെ സ്വഭാവത്തിലൂടെയാണ്. തീരെ സന്തോഷം പ്രകടിപ്പിക്കാത്ത, തീരെ സ്നേഹം കാണിക്കാത്ത, ഒന്ന് ആലിംഗനം ചെയ്യാൻ പോലും മടി കാണിക്കുന്ന അച്ഛനമ്മമാരുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ ആ അരക്ഷിതാവസ്ഥ ഇങ്ങനെ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം. നമുക്കറിയാം, ഒരു ദിവസം ഒരു കുഞ്ഞിനെ ഉറക്കമെഴുന്നേൽപ്പിക്കാനായിട്ട് അമ്മ ചെല്ലുമ്പോൾ ആ അമ്മയുടെ മുഖഭാവമാണ് ആ ഒരു ദിവസം മുഴുവനുള്ള കുഞ്ഞിന്റെ മൂഡിനെ നിർണയിക്കുന്നത് പോലും. ഇങ്ങനെ പുതപ്പ് മാറ്റി നോക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് കാണുന്ന സമ്മർദ്ദമോ വെപ്രാളമോ ഒക്കെ ആ ഒരു കുഞ്ഞിന്റെ ഒരു ദിവസത്തെ മുഴുവനുള്ള അവന്റെ പെർഫോമൻസിനെയോ അവന്റെ മൂഡിനെയോ ഒക്കെ ബാധിക്കാം. അമ്മ ഒരു പക്ഷേ വരുന്നത് അടുക്കളയിൽ ദോശ ഉണ്ടാക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ ടിഫിൻ പാക്ക് ചെയ്യുന്നതിനിടയിലോ ഒക്കെ ആവാം കുഞ്ഞിനെ വിളിക്കാൻ വരുന്നത്. സമയക്കുറവിന്റെ വെപ്രാളമോ അല്ലെങ്കിൽ ഇത്ര നേരമായിട്ട് കുഞ്ഞ് എഴുന്നേക്കാത്തതിന്റെ ഈർഷ്യോ ഒക്കെയാണ് അമ്മയുടെ ശബ്ദത്തിൽ കേൾക്കുക. പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു പരിഭ്രമവും വെപ്രാളവും പേടിയും ഒക്കെ അവന്റെ ഒരു ദിവസത്തിന്റെ തുടക്കത്തിലെ തന്നെ നമ്മൾ അവനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ്. അത് പിന്നീടുള്ള അവന്റെ ആ ദിവസത്തിലുള്ള അവന്റെ മുഴുവൻ മൂഡിനെയും പെർഫോമൻസിനെയും ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വീടുകളിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. അതൊരു പക്ഷേ ജനൽ വലിച്ചടയ്ക്കുന്നതാവാം, ഒരു പാത്രം നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നതാവാം, അതല്ലെങ്കിൽ ഒരു കസേര നമ്മൾ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നതാവാം, പല കാര്യങ്ങളും ആവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു CCTV വെച്ച് ഇതൊക്കെ നമ്മൾ നോക്കുന്നതിനേക്കാൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുകയും ഒപ്പിയെടുക്കുകയും ചെയ്യുന്ന കൗതുകമുള്ള കണ്ണുകളാണ് കുഞ്ഞുങ്ങളുടേത്. ഒരുപക്ഷെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല, അവർക്ക് മനസ്സിലാവുന്നേ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ശരീരം ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരഭാഷ കൊണ്ട് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ ഓർത്തുവെക്കും. ഇതിനൊരുപാട് അപകടങ്ങളുണ്ട്. അതിലേറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് അവരിതിനെ മോഡൽ ചെയ്യും എന്നുള്ളതാണ്. അവരുടെ കൗമാരത്തിലോ അവരുടെ യൗവനത്തിലോ ഒക്കെ തിരിച്ച് നമ്മളോട് തന്നെയോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാൻ അവരുപയോഗിക്കുന്നത് ഇതേ ശരീരഭാഷ തന്നെയായിരിക്കും. ഇതുപോലെ തന്നെ
ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് അധ്യാപകരുമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. കുട്ടികളോടുള്ള ഇടപെടലിന്റെ സങ്കീർണതകളെ കുറിച്ച് പലപ്പോഴും അധ്യാപകരുടെ വർക്ക്ഷോപ്പുകളിൽ വളരെ കൂലങ്കഷമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. അത്തരം ചർച്ചകളിൽ കേട്ട ഒരു വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു അനുഭവം പറയാം. ഒരു സ്കൂളിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പീരീഡുകളിൽ രണ്ട് അധ്യാപകർ ഒരേ കുട്ടിയുടെ അടുത്ത് ഒരേ ചോദ്യം ചോദിക്കുകയുണ്ടായി. പക്ഷേ അവർക്ക് കിട്ടിയ ഉത്തരങ്ങൾ നമ്മളിൽ വളരെ കൗതുകം ഉണ്ടാക്കുന്നതാണ്. ആദ്യത്തെ അധ്യാപകൻ അവൻ്റെ അടുത്ത് ചോദിച്ചത്, നീ എന്താ നോട്ട് എഴുതാത്തതെന്നാണ്. അവൻ പറഞ്ഞ ഉത്തരം, എനിക്ക് നോട്ട് എഴുതാൻ മനസ്സില്ല എന്നാണ്. അടുത്ത പീരീഡിൽ മറ്റൊരു അധ്യാപകൻ ഇതേ ചോദ്യം നോട്ട് എഴുതാതിരിക്കുന്നത് കണ്ട് അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം, അവൻ്റെ വീട് ജപ്തിയായതിനെക്കുറിച്ചും അവർ നേരിടുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും അവൻ ഇതുവരെ ഈ വർഷം നോട്ടൊന്നും വാങ്ങിക്കാൻ പറ്റാത്തതിനെ കുറിച്ചുമാണ്. എന്താണ് പ്രശ്നം? രണ്ടുപേരും ചോദിച്ച ചോദ്യം ഒന്ന് തന്നെയാണ്. പക്ഷേ അവനെ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ പറയിപ്പിച്ചത് അവരുടെ മുഖഭാവമോ അവരുടെ വാക്കുകളുടെ ഘനമോ അതിൻ്റെ വാത്സല്യമോ അവരുടെ ശരീരഭാഷയോ ഒക്കെയാണ്. അതുപോലെ തന്നെ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികളുടെ മുഖത്തുണ്ടാവുന്ന ഭാവവ്യത്യാസം എന്ന് പറയുന്നത് പലപ്പോഴും അധ്യാപകന്റെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങളുടെ പ്രതിഫലനമാണ്. പലപ്പോഴും ഞാനിത് സാഹൂദം വീക്ഷിക്കാറുള്ള ഒന്ന് തന്നെയാണ്. നമ്മുടെ പിരികങ്ങളൊന്ന് അനങ്ങിയാൽ പോലും, അല്ലെങ്കിൽ പിരികങ്ങളൊന്ന് പൊങ്ങിയാൽ പോലും, ശരീരഭാഷയിൽ ഒരു ആത്മവിശ്വാസമില്ലായ്മ കാണിച്ചാൽ പോലും അത് അപ്പാടെ മുൻപിലിരിക്കുന്ന കുട്ടിയുടെ മുഖഭാവത്തിലും ശരീരഭാഷയിലും പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിലുള്ള ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും കപ്പിൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പലരും പറയാറുണ്ട്, സാരമില്ല പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിക്കുന്നതാണ്, ഒന്നും മിണ്ടാതെ ഞാൻ എല്ലാം അടക്കി പിടിച്ച് ഞാൻ പെരുമാറുന്നതാണ്, പക്ഷെ എന്നാലും അയാള് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രകോപിതനാവുകയാണ്, ദേഷ്യം കാണിക്കുകയാണ്, വഴക്കുണ്ടാക്കുകയാണ്, എന്ത് പറഞ്ഞു തുടങ്ങിയാലും അവസാനം അത് വഴക്കിലാണ് അവസാനിക്കുക. ഇവിടെയും വില്ലനാവുന്നത് പലപ്പോഴും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ അറിയാതെ പാസീവ് അഗ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ കാണിക്കും. നമ്മൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, സംസാരത്തിൽ നമ്മൾ എത്ര സ്വീറ്റായിട്ട് പാർട്ണറോട് മിണ്ടാൻ ശ്രമിച്ചാലും, നമ്മളുടെ നോൺ വെർബൽ, നമ്മുടെ ശരീരഭാഷയിലൂടെ, നമ്മുടെ മുഖഭാവത്തിലൂടെ, നമ്മളുടെ ശബ്ദത്തിന്റെ ഘനത്തിലൂടെയൊക്കെ നമ്മളുടെ അമർഷം, നമ്മളുടെ ഇഷ്ടക്കേടൊക്കെ അറിയാതെ പുറത്തു വരും. അതായിരിക്കാം മറ്റേയാളെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിന്റെ പിച്ച് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരാൾ സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ വലിയ ശബ്ദത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അയാളോട് എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആശയവിനിമയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കണം. നമുക്കറിയാം ഉയർന്ന തരത്തിലുള്ള സംസാരം, ഹൈ പിച്ചിലുള്ള സംസാരം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വഴക്കിലേക്ക് വഴിമാറും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ മുറിപ്പെടുത്താറുണ്ട്. പറയുന്ന വാക്കുകളേക്കാൾ അത് പറയുന്ന രീതിയായിരിക്കാം മുറിപ്പെടുത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് സോറി എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കത് പല രീതിയിൽ പറയാല്ലേ. ക്ഷമാപണ സ്വരത്തിൽ പറയാം, പുച്ഛത്തോടെ പറയാം, ധാർഷ്ട്യത്തോടെയും പറയാം. ഈ പറയുന്ന കാര്യം മറ്റേ ആളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നമ്മൾ പറഞ്ഞ വാക്കിന്റെ അല്ല, നമ്മളത് പറഞ്ഞ രീതിയുടെയാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രായത്തിനനുസരിച്ചിട്ടല്ലാതെയുള്ള ഈ അംഗ്യവിക്ഷേപങ്ങളും ശരീരഭാഷ എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾക്ക് ഇരട്ടപ്പേര് സമ്പാദിച്ചു കൊടുക്കുന്നതും അവരെ കോമാളിയാക്കുന്നതുമൊക്കെ അവരുടെ പ്രായത്തിന് ചേരാത്ത തരത്തിലുള്ള ഇത്തരം അംഗ്യവിക്ഷേപങ്ങളും ശരീരഭാഷയും ഒക്കെ തന്നെയാണ്. ഇവിടെ മാത്രമല്ല, ജോലി സ്ഥലത്തുണ്ടാവുന്ന ബന്ധങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരാളെ വളരെ പെട്ടെന്ന് ആളുകൾ ലീഡറായിട്ട്, ഒരു നേതാവായിട്ട് അംഗീകരിക്കുന്നതും അയാളെ തിരിച്ചറിയുന്നതുമൊക്കെ പലപ്പോഴും അയാളുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇന്റർവ്യൂ ചെയ്ത് ഒരാളെ എടുക്കുന്നത് മുതൽ, ഒരു പ്രൊമോഷന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ, ഒരു പുതിയ ചുമതല ഏൽപ്പിക്കുന്നതിൽ, നമ്മുടെ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് അയാളെ പുറത്തേക്ക് അയക്കുന്നതിലൊക്കെ ഒരേ നിലവാരം പുലർത്തുന്ന കുറേ ആളുകളുടെ ഇടയിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം പലപ്പോഴും അവരുടെ മനോഭാവത്തിലും അവരുടെ ശരീരഭാഷയിലും കാണിക്കുന്ന വ്യത്യാസങ്ങൾ തന്നെയായിരിക്കും.
അത്ര പ്രധാനപ്പെട്ടതാണ്. അതായത് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നമ്മളുടെ ബന്ധത്തിന്റെ എല്ലാ കോണുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ ഈ ശരീരം കൊണ്ടുള്ള ആശയവിനിമയം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയം വളരെ കുറവാണ്. സംസാരിക്കാൻ ഒരുമിച്ചിരുന്ന എല്ലാവർക്കും സംസാരിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ തുലോം തുച്ഛമാണ്. പക്ഷെ ഇതിനിടയിൽ ഈ ചുരുങ്ങിയ സമയത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നോൺ വെർബൽ വൈബ് ഉണ്ടാക്കാൻ പറ്റിയാൽ, ഒരു നല്ല ശരീരഭാഷ ഉണ്ടാക്കാൻ പറ്റിയാൽ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, ഒരു സമാധാനത്തിന്റെ ഒക്കെ, വാത്സല്യത്തിന്റെ ഒക്കെ ഒരു ശരീരഭാഷ, അത് നമ്മളുടെ മുഖഭാവത്തിലായിരിക്കാം, നമ്മളുടെ ശബ്ദത്തിന്റെ വാത്സല്യത്തിലായിരിക്കാം, നമ്മളവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നതിലായിരിക്കാം. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ശരീരഭാഷ കൊണ്ട് സ്നേഹം കാണിക്കുക എന്ന് പറയാം. ഇതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ പറയാതെ പറയുന്ന ചില കരുതലുകൾ, സ്നേഹപ്രകടനങ്ങൾ, ശബ്ദത്തിലുള്ള പരസ്പരമുള്ള പ്രണയം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അവരുടെ ബന്ധങ്ങളെ ഭയങ്കരമായിട്ട് വിളക്കി ചേർക്കുന്ന ഒന്ന് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടിലുള്ള പ്രായമായവരോട് ഇടപെടുമ്പോൾ നമ്മൾ കാണിക്കുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അവരുടെ വൈയായികകളെയോ അവരുടെ പ്രായത്തിന്റെ അസ്കിതകളെയോ ഒക്കെ പെരുപ്പിച്ചു കാണിക്കാനോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാനോ ഒക്കെ ശ്രമിക്കാതെ അവരോട് കുറച്ചും കൂടി മാന്യമായിട്ട് ഇടപെടാൻ നമ്മൾക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ഇത് കണ്ടു വളരുന്ന അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാതൃക എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ നമ്മുടെ മുൻപിലിരിക്കുന്ന ഒരാളെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് നടത്തുന്നത്, ഒരു വിധി തീരുമാനം എടുക്കുന്നത് അയാളുടെ ശരീരഭാഷയും അയാളുടെ അപ്പിയറൻസും അയാളുടെ മുഖഭാവവും അയാളുടെ സംസാരത്തിന്റെ ഘനവും ഒക്കെ വെച്ചിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മളിലേക്കും കൂടി ചൂണ്ടാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ ശരീരഭാഷയും നമ്മുടെ മുഖഭാവവും നമ്മുടെ അപ്പിയറൻസും നമ്മുടെ ശബ്ദത്തിന്റെ ഘനവും ഘനവ്യത്യാസവും ഒക്കെ എന്ത് വ്യത്യാസമാണ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നതെന്ന് കൂടി ചിന്തിക്കാനും എന്തെങ്കിലും തിരുത്തണമെന്ന് തോന്നിയാൽ അത് തിരുത്താനുള്ള ആർജവം കാണിക്കാനും കൂടി നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ സ്വഭാവത്തിൽ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, ബോധപൂർവം ശ്രമിച്ചാൽ, തീർച്ചയായിട്ടും അതിന്റെ പതിന്മടങ്ങ് വ്യത്യാസം നമ്മളോട് ഇടപെടുന്നവരിൽ ഉണ്ടാവുന്നത് കാണാനും സന്തോഷിക്കാനും അങ്ങനെ കുറച്ചുകൂടി ബന്ധങ്ങളെ വിളക്കി ചേർക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഒരു ദ്വിഭാഷിയുടെയോ ഒരു പരിഭാഷകന്റെയോ ആവശ്യമില്ലാതെ ലോകത്തിൽ ആർക്കും മനസ്സിലാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ശരീരഭാഷ എന്ന് പറയുന്നത്. അത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.